ഹലോ വെൽക്കം ബാക്ക്. ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല കിടിലനായിട്ടുള്ള എരുന്ത് പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ നല്ല നാടൻ ടേസ്റ്റിൽ വായന്തലയിൽ പൊള്ളിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ അര കിലോ എരുന്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം കഴുകുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമ്മൾ മാറ്റിവെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി, ഒരു തക്കാളി, ഒരു ടീസ്പൂൺ പെരുംജീരകം, ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നമ്മൾ അരിഞ്ഞു വെക്കാം. ഇനി ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകം, ചെറിയ ജീരകം, ഇഞ്ചി, കുറച്ച് കറിവേപ്പ്, അതേപോലെ തന്നെ കുറച്ച് ഉള്ളി, നമ്മൾ ഈ അരിഞ്ഞിട്ടുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലവണ്ണം അരച്ചെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതിൻ്റെ കളറെല്ലാം മാറിയ ശേഷം നമ്മൾ അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ തക്കാളിയും ഉള്ളിയെല്ലാം വഴന്ന ശേഷം നമ്മൾ അരച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, പെരുംജീരകം എന്നിവയുടെ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെ പച്ചമണ്ണം മാറിന് വരില്ല എന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്നെല്ലാം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. കശ്മീരി മുളക് പൊടി ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പം നല്ലൊരു കളറും കിട്ടും. അതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ എരുന്ന് ഇടുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മൾ എരുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് ഇതിൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്താൽ മതി. എന്നിട്ട് ഒരു അര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ 10 മിനിറ്റ് ശേഷം നമ്മുടെ എരുന്തെല്ലാം ഇവിടെ തുറന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ചേർത്തിരുന്ന വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ച് അധികമാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തുറന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പും കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേറെ എൻ്റെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണ് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഫുള്ള് വറ്റിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ വായൻ്റെല നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് റെഡിയാക്കിയിട്ടുള്ള എരുന്തിൻ്റെ റോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗത്ത് നിന്നും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഞാനിവിടെ 2 വായൻ്റെലയാണ് എടുത്തിട്ടുള്ളത്, കാരണം നല്ലവണ്ണം ഒന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് ആ മസാലൻ്റെ മണമെല്ലാം പുറത്തേക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വായൻ്റെലയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വായൻ്റെലയിൽ തന്നെ ഫോൾഡ് ചെയ്താൽ മതിയാകും. അങ്ങനെ എല്ലാ ഭാഗവും കെട്ടിയ ശേഷം നമ്മൾ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ കാരണം ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വായൻ്റെല നമ്മൾ ഇടുമ്പോൾ ചിലപ്പം ഒന്നും ഇടാതെ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറഞ്ഞ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് വാടിക്കിട്ടു ചെയ്യും. അങ്ങനെ 2 സൈഡും ഒന്ന് കുക്കായി 1-5 മിനിറ്റ് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ
എരുന്ത് പൊള്ളിച്ചത് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല കിഡ്ലനായിട്ടില്ല, ടേസ്റ്റി ആയിട്ടില്ല. അവിടെ എരുന്ത് പൊള്ളിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു വെറൈറ്റി ഫ്ലേവറാണ്. അപ്പം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.